ആദ്യമായി തന്നെ ഈ അൽത്താരയിൽ വന്ന് നിൽക്കാവുന്നതിനും ഈശോയുടെ മുമ്പിലും അതുപോലൊക്കെ എന്നെ അമ്മ മാതാവിൻ്റെ മുമ്പിലും നിൽക്കാൻ സാധിച്ചതിന് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി ദൈവത്തിന് പറയുന്നു, അതുപോലൊക്കെ എന്നെ മാതാവിന് പറയുന്നു. എൻ്റെ പേര് മൃദുല. ഞാൻ ബെൽഫാസ്റ്റ് നോർത്തേൺ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കുഞ്ഞു തന്നെയാണ്. ഇവളുടെ പേര് എലീസ എന്നാണ്. ഇവള് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടിയുണ്ട്. ഞാൻ അവൻ്റെ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് ഇവളും എൻ്റെ കൂട്ടത്തിൽ വന്നായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ബെൽഫാസ്റ്റിന് പോയപ്പോഴത്തേക്കും 14 ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം തൊട്ട് കൊച്ചു പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞാണ്, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പായി അമ്മ ഇത് മാത്രമായി, വേറൊന്നും പറയണില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇവൾക്ക് പെട്ടെന്നൊരു പനി വന്നു. ആ പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പാൻഡാസ് എന്ന് പറയുകയും ചെയ്തു. അത് പീഡിയാട്രിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ ടെസ്റ്റുകളെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇവളിങ്ങനെ കൈകൊണ്ട് ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റ്സ് കാണിക്കുകയും ഇവളൊന്നും മിണ്ടാതാകുകയും ഒന്നും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് ഐ കോണ്ടാക്റ്റ് പോലും തരുന്നില്ല. മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമായിട്ടായി. ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് നാട്ടിലോട്ട് വരാൻ പറ്റണില്ല. ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾ ഐറിഷ് വിസയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടില്ല, ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ പറ്റണില്ല. മൊത്തത്തിലിങ്ങനെ അവതാളത്തിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അന്നേരമാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 19 അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി എടുത്തതിന് പിറ്റേ ദിവസം 20 ഞങ്ങളുടെ പാസ്പോർട്ട് ഐറിഷ് വിസ എംബസിയിൽ നിന്ന് ഞങ്ങൾക്ക് റിലീസ് ചെയ്യുകയും ഞങ്ങൾക്ക് പാസ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഞങ്ങൾ 26 നാട്ടിലെത്തുകയും 29 ഞാൻ ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇതായിരുന്നു, അമ്മേ മാതാവേ എൻ്റെ കുഞ്ഞിന് എന്തൊരു ഇതാണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് നിൻ്റെ മുമ്പിൽ വന്ന് നിനക്ക് നിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന് തന്നതിന് ശേഷം അത് എന്താണെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവളെ അവിടെ വെച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൾക്ക് എന്നാ പറയണേ ഇവള് ഈ എന്താ പറയുക ഈ അച്ഛൻ്റെ ധ്യാനം കാര്യങ്ങളെല്ലാം ഞാൻ കേൾപ്പിക്കായിരുന്നു ആ ഒരു സമയത്തും. അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി ഇവിടുത്തെ പത്രം അത് മാത്രം എടുത്ത് കൈ പിടിച്ച് ഇവൾ മാതാവേ മാതാവേ എന്ന് മാത്രം വേറൊരു കാര്യം ഇവൾ പറയുന്നത്, അപ്പായി അമ്മ അല്ലാതെ. അപ്പം ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഒരു മാറ്റം ഇവളിൽ കാണാൻ തുടങ്ങി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് തന്നെയാണ്, അമ്മേ എൻ്റെ കുഞ്ഞിന് എന്താണെങ്കിലും അത് നേരായ ഒരു രീതിക്ക് എനിക്ക് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റണമേ എന്നായിരുന്നു. എല്ലാ കാര്യങ്ങളും അമ്മ ഞങ്ങളെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് നടത്തുകയും ഇവളെ എനിക്ക് ഒരു നല്ലൊരു പീഡിയാട്രിഷനെ കാണിക്കാൻ സാധിക്കുകയും സാറിനെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവളുടെ കാര്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച് ഞങ്ങളോട് ഓട്ടിസമാണെന്ന് വരെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിച്ചായിരുന്നു. അതുപോലും ആകാതെ അങ്ങനെയൊന്നും അല്ല, കുഞ്ഞ് വളരെ നല്ലൊരു രീതിയിലേക്ക് ഇവൾക്ക് സ്പീച്ചിന് മാത്രം ഒരു പ്രശ്നം വന്നതായിട്ട് മാത്രം കാണിച്ച് അതിൻ്റെ മാത്രം തെറാപ്പി എടുക്കാൻ മാത്രം ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലവും അതുപോലെ തന്നെ തേനും ഇവൾക്ക് തൊട്ട് കൊടുക്കുകയും ഇവളുടെ നാവിൽ കുരിശു വരയ്ക്കുകയും ചെയ്യായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പം ഞാൻ ഇവളെ ഈ കഴിഞ്ഞ മാസം ഒരു പ്രീ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. അവരോട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇവളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അപ്പം ഇവള് അവിടെ ചെന്ന് ഇവിടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മിംഗിൾ ചെയ്യുകയും കാര്യമൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല, ഇവള് എല്ലാ പിള്ളേരെയും പോണക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കിഡ് കൊച്ചാണ്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് തന്നത്. ഇവിടെ എടുത്ത് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പത്രം വാങ്ങുകയും ഇവിടെ ഇടയ്ക്ക് വരികയും പത്രം വാങ്ങുകയും പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ട്, ദൈവം ഇത് എത്തേണ്ടവരുടെ കയ്യിലേ എത്താവുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുത്തത്. പിന്നെ എനിക്ക് സാധിച്ച വേറൊരു കാര്യം, ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആൾക്കാർ ഉടമ്പടി ഉഴപ്പിയ ആൾക്കാരെയാണ് ഞാൻ കൂടുതലും കണ്ടും മുട്ടിയിരുന്നത്. അപ്പം അവരോട് ഞാൻ എൻ്റെ അനുഭവം പറയുമ്പം അവർ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഉടമ്പടി എടുത്തിട്ട് പിന്നെ അത് പുതുക്കുകയൊന്നും ചെയ്യാത്ത ആൾക്കാരായിരുന്നു. അപ്പം എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വീണ്ടും നീ ഞങ്ങളോട് ഇത് പറയാൻ കാരണം അമ്മ മാതാവ് തന്നെ ആയിരിക്കും, നീ ഇവിടെ വന്ന് അങ്ങനെ അവർ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്.
പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ലഭിച്ച വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ യു കെയിലെ നഴ്സാണ്. അപ്പം ഈ നഴ്സിംഗ് എനിക്ക്, ഞാൻ ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പി ആറിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നടത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നാലാമത്തെ നിയോഗമായിട്ട് എഴുതിയിരുന്നത് എൻ്റെ ഓസ്ട്രേലിയൻ പി ആറായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഈ 23-ാം തീയതി, അതായത് ഒക്ടോബർ 23-ാം തീയതി എനിക്ക് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി. അത് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം യു കെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ന്യൂസിലൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 6-8 മാസം എടുക്കും. എനിക്കിവിടെ വന്നിട്ട് 3 മാസം പോലും ആകുന്നതിന് മുമ്പ്, നാളെയാണ് എൻ്റെ ഉടമ്പടി 3 മാസം ആകുന്നത്, അതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും അതുപോലൊക്കെ തന്നെ ഞാൻ വച്ചിരുന്ന നിയോഗങ്ങളിൽ പല കാര്യങ്ങളിലും മുന്നോട്ടും പോകുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിത്തന്ന അമ്മ മാതാ ും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. മൃദുല മിഥുൻ, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യവും പിന്നീട് തൻ്റെ കുഞ്ഞിന്, അതായത് കുഞ്ഞ് സംസാരിച്ചിരുന്ന കുട്ടിയാണ്, പിന്നീട് പെട്ടെന്നാണ് സംസാരിക്കാതെ സംസാരമൊക്കെ നഷ്ടപ്പെടുന്നതും, എന്നാൽ വീണ്ടും ഓട്ടിസത്തിൻ്റെ പോലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ കുഞ്ഞാണ് പിന്നീട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഇപ്പോൾ നോർമലായിട്ട് തന്നെ പഴയതുപോലെ തന്നെ ആ കുഞ്ഞ് ബിഹേവ് ചെയ്യുന്നു. യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷൻ, അതായിരുന്നു ഈ മകൾ വെച്ചിരുന്ന നിയോഗം. അതനുസരിച്ച് ഒരു ഹോസ്പിറ്റലിൽ പോകുവാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് നാം കേട്ടത്. അതുപോലെ വീണ്ടും തൻ്റെ ഫാമിലി ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ലഭിച്ചതും തനിക്ക് ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതുമൊക്കെയാണ് നാം കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് ദിശയിൽ നാം നീങ്ങണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ നാം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നമ്മെ ഏറ്റവും അതായത് നാം നടക്കേണ്ട വഴിയെ തന്നെ നമ്മെ നടത്തി, നമ്മെ ശരിയായ മാർഗത്തിലൂടെ നമ്മെ നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലായത്. ഇന്ന് ഈ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.